ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, വർത്താനം സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ നല്ല നെയ്ച്ചോറും പിന്നെ നല്ല കോഴി കടായിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനാണ് ഉണ്ടാക്കുന്ന കടായിയാണ് കേട്ടോ. ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കല് എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. ക്യാപ്സിക്കൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഒരു തലക്കുന്ന ഓരോന്നാണ് ശരിയാക്കി വെച്ച് പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേഗം ഉണ്ടാവും. മറ്റേത് നമ്മളിങ്ങനെ വത്തപ്പാട ഇങ്ങാടൊക്കെപ്പാട അതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല ഇടാനും മറക്കുമ്പോൾ അങ്ങനെ വെക്കാനും. അപ്പോൾ ഇത് നമ്മൾക്ക് പീടിയിൽ ക്യാപ്സിക്കം കിട്ടിയില്ലട്ടെ. പിന്നെ ചന്തയിൽ നിന്ന് ഇവരോട് അടുത്തുള്ളൊരു പോയപ്പോലോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയതാണ്. അതുപോലെ തന്നെ കോഴി തന്നെ നമ്മൾ എത്ര വെച്ചാൽ നമ്മൾ ഇന്നലെ മന്തി വെച്ചപ്പോൾ കുറച്ച് കോഴി നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ. കുറച്ച് നമ്മൾ മന്തിക്ക് ഇടുകയും ചെയ്തു, കുറച്ചവിടെ മാറ്റി വെച്ചും ചെയ്തു. അപ്പോൾ ലേശം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മളെ വിഭവം ഉണ്ടാക്കുന്നത്. ഏതായാലും ലേശം കോഴി ഉണ്ട്, എന്നാൽ പിന്നെ അത് കടായി മാതിരി ഉണ്ടാക്കും ചെയ്യാം, ലേശം നെയ്ച്ചോറാണ് വെക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചതുരക്കഷ്ണാക്കിയിട്ടാണ് വേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ തീരു കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയ രീതിക്ക് ചതുരക്കഷ്ണങ്ങൾ അങ്ങാണ്ടാണ് കേട്ടോ എടുക്കുന്നത്. ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് പിന്നെ അടുത്തത് നമ്മൾ എടുക്കുന്നത് നമ്മളെ ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയും തന്നെ നമുക്ക് ക്യാപ്സിക്കം പോലെ തന്നെ തോല് തോലാക്കി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചതുരക്കഷ്ണങ്ങളാക്കിയാണ്ട് അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഒന്നര പൊട്ട് സവാള നമ്മളെ ഈ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാദ്യം ചെയ്തേക്കണേ, പിന്നെയാണ് നമ്മൾ ക്യാപ്സിക്കൊക്കെ റെഡിയാക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് റെഡിക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചിക്കണേ. പിന്നെ നമുക്ക് ഇതിക്ക് ഒരു ഒന്ന് രണ്ട് ഉണക്കമുളക് ആവശ്യമുണ്ട്. അതും നമ്മൾ ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ടേക്കാർ എടുക്കുക, അപ്പോഴേക്കറിഞ്ഞ് നമുക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മൾ ഇടാൻ മറക്കും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പം തന്നെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ റെഡിയാക്കി വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ലേശം ഒന്ന് ചതച്ചെടുത്തത് അല്ലെങ്കിൽ കുറച്ച് പേസ്റ്റാക്കിയ രീതിയിലൊന്ന് എടുത്തതും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തോരൊഴിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ തോരൊഴിച്ചാലും മരിയലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിക്കുള്ള മസാല ഉണ്ടാക്കി എടുക്കണം. കടായിക്ക് നമ്മൾ സെപ്പറേറ്റ് മസാല ഉണ്ടാക്കുമല്ലോ അല്ലേ, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിക്കൊരു ഒന്നൊന്നര ടീസ്പൂണോളം കുരുമുളക്, പൊടിച്ചാത്ത കുരുമുളക് ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മല്ലി ഉണ്ടെങ്കിൽ ഒരു ലേശം ഒരു അരമുക്കാൽ ടീസ്പൂണോളം നമുക്ക് ലേശം മല്ലി ഇട്ടെടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലി എടുക്കാമല്ല, പച്ചമല്ലി ആണെങ്കിൽ ഇവിടുത്തെ പീടിയിലില്ലേനും. ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ തൂരിക്ക് പോകും വേണം. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു മൂന്നാല് ഉണക്കമുളക് ഇട്ടിക്കണ്. ഇത് നമ്മുടെ അടുത്ത് കാശ്മീരി ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. കാരണം നല്ലൊരു കളറും കിട്ടും. ഇങ്ങനെ വറുത്ത് പൊടിച്ചാൽ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ ഏത് മസാലയ്ക്കായാലും. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് വലിയ ജീരകവും കൂടി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏലക്ക പട്ട ഗ്രാമ്പു ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാനത് ഈ സമയത്ത് ഇട്ടെടുക്കണില്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് ഒരുപാട് അങ്ങോട്ട് നമ്മൾ തിരിച്ചെത്തിച്ചാണ് കരിയിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമുക്ക് ആ മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനില്ല, ആ ഒരു രീതിക്കൊന്ന് ചൂടായാൽ മതി. അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വറുത്ത് കഴിഞ്ഞ് ഒരു ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു മസാലക്ക് പ്രത്യേക രസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മളടുത്ത് പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനധികം കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്, അതുകൊണ്ട് പിന്നെ വറുത്ത് പൊടിച്ചിട്ടൊന്നുമില്ലല്ലോ. വറുത്ത് പൊടിച്ച പൊടിയാണ് കജിലില്ലെന്നുണ്ടെങ്കിൽ ഇന്നങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വറുത്തെടുത്തേത് കുഴപ്പമല്ല, അതിൻ്റെ ആ ഒരു നല്ലൊരു ചുരുഞ്ചോയി നമുക്ക് കിട്ടും ചെയ്തോളും. അപ്പോൾ പൊടി ഇട്ടിട്ടും തന്നെ വല്ലാതെ തിജ്ജ് കത്തിച്ചത്, കാരണം അറിയാമല്ലോ പൊടിയൊക്കെ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞ് പിന്നെ നമുക്കൊന്നിനും പറ്റാതാവൂലേ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതും കൂടി കൂട്ടിയാണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ടും തിജ്ജ് ലേശം ചൂടേറെയാണ് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് പൊന്തിച്ച് പൊടിച്ചത്. അപ്പോൾ നമ്മൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചൂടാറിയിട്ട് ആ പെരുംചൂടിന് പൊടിച്ചാൽ ചിലപ്പോൾ നമ്മൾ അതിന് തെറിച്ചിങ്ങാണ്ട് ആകെ പൊള്ളും ഇതാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ചൂടൊന്ന് പോയിട്ട് എന്നാൽ ചെറിയൊരു ചൂട് മാണേനും, എന്നാലേ നമുക്ക് നല്ല വൃത്തിക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ നൈസായിട്ട് അങ്ങനെ പൊടിച്ചണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ മുളകും കുരുമുളകൊക്കെ ഒന്ന് ഇട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ പൊടി പൊടിച്ചെടുത്തിട്ട് നൈസായിട്ടല്ല കുറഞ്ഞ തരി കൊടുക്കണ കൂടി തന്നെ കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മളെ കടായി ഉണ്ടാക്കിയെടുക്കുന്നത്, വഞ്ചട്ടിയിൽ. അപ്പം ഇനി ഇതിക്ക് കുറച്ച് നമ്മളെ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ പറഞ്ഞ സ്ഥാനത്ത് നമ്മളടുത്ത് നെയ്യ് ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക കേട്ടോ. നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. ഞാൻ പിന്നെ ലാസ്റ്റ് ലേസം ഇട്ടെടുക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിക്ക് നമ്മൾ രണ്ട് മൂന്ന് കാറാമ്പൂ ഒരു ഏലക്ക ഒന്ന് രണ്ട് പട്ട അങ്ങനെ ഇതിക്ക് ഇട്ടുകൊടുത്തിക്കണേ. ഇത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടെടുക്കുക, അല്ലെങ്കിൽ ആ പൊടിയിൽ കൂട്ടി പൊടിച്ചാലും മതി കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ പൊടി പൊടിയിൽ കൂട്ടി പൊടിച്ചിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ച് ആ ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നമുക്ക് നല്ല ഗോൾഡൻ കളറല്ല, നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിരിക്കണ്. ഇനി ഈ സമയത്ത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അമ്മിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണേ. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് വരൂല്ലേ. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഒന്ന് രണ്ട് തക്കാളി ഒന്ന് കേക്കിയും കൊണ്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കണം കേട്ടോ. അത് ഞാൻ ഈ ഉള്ളി വാട്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ, ആ സമയത്താണ് അരച്ച് വെച്ചിരിക്കണത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തക്കാളി ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവി രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്താൽ മതി. വലിയ തക്കാളി ആണെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ, കാരണം പറ്റ തക്കാളിൻ്റെ ആ ഒരു ചോയായി മാറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഇനി തക്കാളി പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക തന്നെ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച തക്കാളിയാണ് വേവിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറിയിട്ട് ഇനി നമ്മളിതിക്ക് കുറേശ്ശെ മസാലപ്പൊടിയാൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിക്ക് ഉപ്പ് നമ്മൾ തീരെ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഈ ഒരു മസാലയ്ക്കില്ല ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ്. ഇത് നമ്മൾ സാധാരണ മുളകും പൊടിയാണ് കേട്ടോ. അത് നമ്മളൊരു ഒന്നേക്കാൾ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിരിക്കണേ. കടായിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ടേസ്റ്റാണ് നമുക്ക് കടായി ഉണ്ടാകല്ലേ. നമുക്ക് ഈ കല്യാണക്കുടിയിൽ നിന്ന് ബ്രെഡിൻ്റെ ഒപ്പൊക്കെ ഇങ്ങനെ കിട്ടലുണ്ടല്ലേ കടായി, അതുപോലത്തെ നെയ്ച്ചോറും കടായിയും ചപ്പാത്തിക്ക് പത്തിരിക്ക് ഒക്കെ തിന്നാൻ പറ്റിയ അടിപൊളിയാണ് ഈ ഒരു കടായിൻ്റെ ഗ്രേവി അറിയണത്. പിന്നെ നമ്മളത് ഈക്കൊരു അര സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാലപ്പൊടിൻ്റെ പച്ചമണക്കെ മാറണ വരെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. അത്യാവശ്യം കുറച്ച് സമയം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ആ മസാലപ്പൊടിൻ്റെ ആ പച്ചച്ചൂരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ഇപ്പോൾ ഈ ഒരു മസാലൻ്റെ പച്ചമണക്കെ മാറിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കുക കേട്ടോ. അധികം ഒന്നും വേണ്ട, ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം പറഞ്ഞു കൊടുക്കുക. അത് നമ്മൾ നന്ന ചൂടായിട്ടുള്ള വെള്ളം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നമ്മളെ സാധാരണ പച്ചവെള്ളം തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാനൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല ചൂടുവെള്ളം തന്നെ പറഞ്ഞത് നല്ല കേട്ടോ. ഞാനവിടെ അടുപ്പത്ത് വെക്കണം വിചാരിച്ചിട്ടാണ് ആ ഒരു ചായപാത്രത്തിൽ വെള്ളം എടുത്തത്, പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയി. അപ്പോൾ നമ്മളെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിരിക്കണേ ഈ സമയത്ത് നമ്മളെ കോഴി ഇതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കോഴി ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ നമ്മളെ മന്തിക്ക് എടുത്താൽ ഒരു കോഴി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാനൊന്ന് പൊരിച്ച് വെച്ചതേനു കേട്ടോ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് പച്ചക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ എപ്പോഴും കോഴി ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അധികം ഒന്നും വേണ്ട, ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി, വേറൊന്നും വേണമെന്നില്ല. നമ്മൾ പൊരിച്ചെടുത്ത കോയായതുകൊണ്ട് അധികം നേരമൊന്നും വേവാനില്ല കേട്ടോ, ആ മസാല ജസ്റ്റ് ഒന്ന് പൊടിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിക്ക് പൊടിച്ചാ ഒരു മസാല ഉണ്ടല്ലോ അത് നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് എരിവും പുളിവും അതിൻ്റെ ആ ഒരു ചൊയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചിട്ട് നോക്കിയിരിക്കണ്, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ആ ഒരു രീതിക്ക് പാകത്ത് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസാല ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ നമ്മളെ വല്ലുള്ളിയും ക്യാപ്സിക്കും അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെപ്പോഴും നമ്മൾ വേവാൻ നേരത്തെ ഇട്ട് കൊടുക്കുള്ളൂ. അതിൻ്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു പച്ചത് മാറുന്നുള്ളൂ കേട്ടോ, അല്ലാതെ നന്നായിട്ട് വേവൊന്നുമില്ല. നമുക്കിങ്ങനെ അടിയിൽ കടിച്ചാനായിട്ട് ഇങ്ങനെ കിട്ടും, ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കടായിൻ്റെ ആ ഒരു രസം എന്ന് പറയുന്നത് നമ്മൾ ഈ സോസുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലേ. അപ്പോൾ ഞാൻ ഇതിക്ക് കുറച്ച് നമ്മളെ ചില്ലി സോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരു ലേസോ ഒന്ന് ഒന്നര സ്പൂണോളം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിക്ക് കുറച്ച് തക്കാളി സോസ്. നമ്മൾ ഈ തക്കാളി സോസൊക്കെ പാരുമ്പോഴാണ് അതിൻ്റെ എരിവും മധുരവും ഒക്കെ കൂടി കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ നമുക്ക് കടായിക്ക് കിട്ടുക. പിന്നെ നമ്മളൊരു ലേസം നമ്മളെ സോയാ സോസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ടിട്ട് ഒരു അര സ്പൂണ് അത്രയ്ക്ക് മതി കേട്ടോ. അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോയാ സോസ് അധികം ആയാലൊരു പ്രത്യേക ചൊയ വരും, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക കോഴിക്കടായി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അവസാനമായിട്ട് ഒരു 1.5 സ്പൂണോളം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതേ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലാതെ ലാസ്റ്റിലും ആണെങ്കിലും ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചോയ പ്രത്യേകമായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു 1.5 സ്പൂണോളം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ചൂടിൽ കടന്നിട്ട് അങ്ങനെ അരിഞ്ഞ് ചേർന്നോളും.
അപ്പം നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ കടായി എന്ന് പറയുന്നതന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല ചപ്പാത്തിൻ്റെ ഒപ്പം അതുപോലെ തന്നെ പത്തിരിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഗ്രേവി ആക്കി എടുത്തിരിക്കുന്നത്. ഈ കുറച്ചും കൂടിയൊക്കെ ഗ്രേവി വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലേശം തേങ്ങാപ്പാലൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. എന്നാലും നമുക്ക് കുറച്ച് നന്നായിട്ടൊരു കുറുന്നനായിട്ടൊരു ഗ്രേവി കിട്ടും. നമ്മൾ ആ ഒരു സാധാരണ കൊയ്ക്കറിൻ്റെ ചോയ അല്ലാത്ത രീതിക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇത്ര മതി. ഇത് ഇനി ഒന്നും കൂടി കുറുകി വരും നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ. ചോറും നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണോ വെച്ചാൽ നെയ്ച്ചോറാണ്, ബിരിയാണിയാണോ വെച്ചാൽ ബിരിയാണിയാണ്, അങ്ങനെ ഒരു ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം നെയ്ച്ചോറ് ഒന്നില്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കും അല്ലെങ്കിൽ വറ്റിച്ചെടുക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് രീതിക്കും അല്ല കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ എന്താ കാട്ടണമെന്ന് വെച്ചാലേ, നെയ്ച്ചോറ് തിന്നിട്ട് ജിനൂനൊക്കെ എപ്പോഴും വയറ് വേദനയാണ്, ഇച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ, വയറിങ്ങനെ വരുത്താകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ട് ഊറ്റിക്കളഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്ക് വെള്ളം വെക്കുന്ന പോലെ തന്നെ വെള്ളം കുറച്ച് തോനെ വെച്ചിട്ടേക്ക് ഉപ്പും ഒരു നുള്ളിൽ സുറുക്കിയും ഒരു നുള്ളു വെളിച്ചെണ്ണയാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി അത് നല്ലോണം തിളക്കട്ടെ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പുറത്തില്ല നമ്മൾ ഈ ബിരിയാണിൻ്റെ ഇല പറഞ്ഞിട്ട് ഒരു നീണ്ട ഇല അതും കൂടി ഒന്ന് ഇട്ടെടുത്തിരിക്കണം കേട്ടോ, ഒരു പൊട്ട്. അപ്പോൾ അത് നല്ലോണം വെള്ളം തിളക്കാൻ നേരത്തിന് നമ്മൾ അരി കേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമല്ല, നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കണോണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി, നമ്മൾ ബിരിയാണിക്ക് ചെയ്യണ പോലെ തന്നെ കേട്ടോ. നമ്മൾ ബിരിയാണി ദമ്പിടണമാർ ഇത് കുറേ സമയം നമുക്ക് ദം ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വെന്തിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ആ ഒരു ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേവില്ല, അത്യാവശ്യം എല്ലാതും വെന്തിന് ശേഷം തന്നെയാണ് ഇത് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കറാമ്പു പട്ട ഇലക്ക ഒക്കെ ഇടുന്നെങ്കിൽ ഇട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു ചുരും ചോയൊക്കെ നമുക്ക് വന്നോളൂ നമ്മൾ ആ ചോറുമക്ക്. പക്ഷേ ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ, എല്ലാത്തിനും പാടെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ചോറ് ഈ ഒരു കൊട്ടിക്ക് കോരി മാറ്റാം. അപ്പം നമ്മൾ ഈ ഒരു ചെമ്പിലാണ് നമ്മൾ ചോറൊന്ന് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് അധികം കനമൊന്നുമില്ല, ഒരു പാകത്തെ കനത്തിലില്ലാണ്. പിന്നെ നമുക്കധികം ഞാൻ പറഞ്ഞില്ല അടുപ്പത്ത് വെക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യ് പാർന്നു കൊടുക്കാം. ഞാൻ ആ നെയ്യിൽ കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഇലക്ക പട്ട ഗ്രാമ്പൂവൊക്കെ ഇട്ടിക്കണ്. പിന്നെ അതുപോലെ തന്നെ ആ ഓലൻ്റെ ഒരു പൊട്ട് ഇട്ട് കൊടുത്തിക്കണ്. ഇനി നമുക്ക് കുറച്ച് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെ സവാള അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ടുകാണ്ട് വാട്ടിയെടുക്കാം നന്നായിട്ടൊന്ന്. സവാളൻ തന്നെ നന്നായിട്ട് വാടിക്കോട്ടെ കേട്ടോ, നല്ലൊരു ഗോൾഡൻ കളർ ആണ് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടത്. കാരണം ചോറ് നമ്മളത് വെന്തതാണ്, ഇനിയിപ്പോൾ അതിൽ കിടന്നുകാണ്ട് ഉള്ളി വേകാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പറയുന്നത് കേട്ടോ. ഉള്ളിക്ക് ഏകദേശം വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അണ്ടിപ്പരിപ്പും തന്നെ ഒന്ന് മൂക്കാണ്ടല്ലോ അല്ലേ എണ്ണി കിടന്നിട്ട്, അതൊന്ന് മൂത്ത് വരുമ്പോൾ ലേശം മുന്തിരിയും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ട് ഇനി നമ്മൾ ഊറ്റി വെച്ച ആ ചോറുണ്ടല്ലോ അത് ഇതിൽ ഇട്ടുകൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത് മല്ലിച്ചപ്പും പുതിയനൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളി എണ്ണയിൽ വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു സിമ്പിളായിട്ട് ഒരു രീതിക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ എന്താ ഒരു വെള്ളച്ചോറ് അങ്ങനെയൊക്കെ നമ്മൾ കരുതും. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു ബിരിയാണി റൈസ് മാതിരിയാണ് ഇത് ഉണ്ടാകുക കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് റൈസ് വേറെയും അതുപോലെ തന്നെ ഇങ്ങനെ ഇറച്ചി വേറെയൊക്കെ കിട്ടുമല്ലോ, ആ ഒരു രീതിക്ക് നമുക്ക് റൈസ് വേറെയും അതുപോലെ തന്നെ ഇറച്ചി വേറെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ചോറൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു ലേശം നെയ്യ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ലേശം മേലെ കൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ അതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത് ചൂടാകട്ടെ, അപ്പോൾ പിന്നെ കുറച്ചും കൂടിയൊക്കെ കിട്ടിക്കോളും. അപ്പം ഇനി ഇതൊന്ന് ലെവലാക്കി വെക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ചൂടിൽ കടന്നിട്ട് വേകാൻ ഏകദേശം ചോറിപ്പോൾ വെന്ത രീതിക്കാണുള്ളത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വേകണം എന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു രീതിക്കാണ് കേട്ടോ. ഞാൻ 5 മിനിറ്റോളം ഒന്ന് ആവിയിലൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പാകത്ത് വേവായിട്ട് കിട്ടിക്കോളും. പിന്നെ ഒരു കളർ ഇട്ടാൻ ഞാൻ ജസ്റ്റ് ഒന്ന് മഞ്ഞൾ വെള്ളം പച്ചവെള്ളത്ത് കലക്കിയിരിക്കുന്നത് അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് കണ്ട ചോറ് കുഴഞ്ഞ മാതിരിയൊക്കെ തോന്നും കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരിക്കണമല്ലോ അല്ലേ, അത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടലുണ്ടോ, ഒന്നും വട്ടാത്ത രീതിക്ക് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇതും കിട്ടും. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ചെറിയൊരു വെയിറ്റ് കൊടുക്കുക, കാരണം നമ്മൾ കനലും കാര്യങ്ങളൊന്നും ഇടാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു 5-10 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ വെച്ചിരിക്കണ്. അതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മഞ്ഞയും വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ബിരിയാണി റൈസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിരിക്കണ്. അപ്പോൾ നല്ലൊരു ബിരിയാണി റൈസ് പോലെ നമുക്ക് കിട്ടും. ചില ആൾക്കാരിങ്ങനെ ഇറച്ചി തിന്നൂല എന്ന ബിരിയാണീൻ്റെ ചോറ് തിന്നാനൊക്കെ പൂതി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇത് നെയ്ച്ചോറാക്കി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ആ ഒരു കട്ട് ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വയറുവേദന ഉണ്ട് എന്നുള്ളത്. ഇച്ചിരി ചെറുപ്പം മുതലേ ഉണ്ട് അങ്ങനെ തിന്നു കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും. ഉമ്മയൊക്കെ പെരുന്നാക്ക് നെയ്ച്ചോറുക്കുമ്പോൾ ഞാൻ വെറും ചോറ് എടുത്ത് തിന്നീന് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജീനുവിനും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ പ്രശ്നമല്ല, ഏകദേശം നമുക്ക് ആ ഒരു ബിരിയാണി തിന്നണ പോലത്തെ നമുക്ക് തിന്നും ചെയ്യാം കേട്ടോ.
അപ്പം നമ്മളെ കോഴി കടായും എന്താ പറയുക, നമ്മളെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ചോറ് തിന്നാം. ഞാനിപ്പോൾ കുട്ടിയൊക്കെ ആണ്ടാ വിളമ്പി കൊടുക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിയും, പിന്നെ ഞങ്ങളെ കൂട്ടത്തും കുടുംബത്തേക്കും ഒക്കെ. അതുപോലെ തന്നെ നിങ്ങളെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ കമൻറ്റ് കൂടി ഒന്ന് അറിയിച്ചോണ്ടി കേട്ടോ. നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ ഒരാൾ വിചാരിക്കണ പോലെ അല്ലേ, കാരണം മറ്റേ ആൾ വിചാരിക്കും ഓരോന്ന് കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പറയുകയുണ്ടിയും. അപ്പോൾ അക്കിമിക്ക് വന്നിക്കണ് ചോറ് കൊടുക്കട്ടെ. കുട്ടികളൊക്കെ കടന്നുറങ്ങിയിക്കുന്നുണ്ട്. നേരത്തെ മറ്റോല് വരാതെ കടക്കലില്ല. ഇന്ന് ഞാനേ തെണ്ണിപ്പട്ടിയിട്ട് രണ്ടാളും ചീത്തറിഞ്ഞാണ്ട് അപ്പോൾ നേരത്തെ ഉറങ്ങിയിക്കാണ് വേഗം. അപ്പോൾ ഞാനും നേരത്തെ ചോറ് കഴിച്ചിട്ടോ. കുട്ടിയെ കൊടുത്ത സമയത്ത് ഞാനും തിന്നു. അപ്പോൾ ഇവർ ഇവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ട നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വ്ളോഗ് ആയിട്ടൊക്കെ കാണാം. അതുവരേക്കും നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.